സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോ ആയിട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹൃദയരെ, എന്റെ കവിതയെ കുറിച്ച് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്ന ശ്രീ പവിത്രൻ, ശ്രീ അമൃതലാൽ, എന്നെ എനിക്ക് ആശംസകൾ നൽകിയ ശ്രീ സോംശേരി, പ്രിയപ്പെട്ട ശശി, ഈ സമ്മേളനം സംഘടിപ്പിച്ച ജനസംസ്കൃതിയുടെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വസ്തുത ഞാൻ സംസാരിക്കേണ്ട ഒരു ദിവസമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ദീർഘമായി സംസാരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. കവിത എവിടെ നിന്ന് എന്നിൽ വന്നു എന്ന് എനിക്ക് കൃത്യമായി നിശ്ചയമില്ല. എന്റെ വീട്ടിൽ പൂർവികരായ കവികൾ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ നാട്ടിലുണ്ടായിരുന്നു ഒരാളുടെ പേര് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ എന്നായിരുന്നു. എന്നാൽ എവിടെ നിന്നോ, മഴയിൽ നിന്നോ വെയിലിൽ നിന്നോ, നാട്ടിൻ പുറത്തെ പുഴയിൽ നിന്നോ, അല്ലെങ്കിൽ സൂര്യന്റെ രശ്മികളിൽ നിന്നോ, മുറ്റത്തെ പുല്ലിൽ നിന്നോ, കുട്ടിക്കാലത്തെ വളരെ വേദന നിറഞ്ഞ അനുഭവങ്ങളിൽ നിന്നോ, എവിടെ നിന്നൊക്കെയോ വരികളായി, വാക്കുകളായി, ഈണങ്ങളായി, ഓർമ്മകളായി, സ്വപ്നങ്ങളായി കവിതകൾ എന്റെ മനസ്സിൽ വന്നു ചേർന്നു. 50 വർഷം എന്നത് ഒരു കണക്കാണ്, ഒരു നല്ല കണക്കാണ്. വാസ്തവത്തിൽ 11 or 12 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ ആദ്യത്തെ കവിതകൾ ഞാൻ എഴുതുന്നത്. എങ്കിലും ഈ 50 വർഷം എന്നത് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നത് ഒരുപക്ഷെ പുറത്തെ മാസികകളിൽ, കോളേജ് മാസികകളും സ്കൂൾ മാസികകളും ഒഴിച്ചുള്ള പുറത്തെ പ്രസിദ്ധീകരണങ്ങൾ എൻ്റെ കവിതകൾ പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചത് ഏതാണ്ട് 1965 എന്നതുകൊണ്ടാണ്. അന്ന് ഉണ്ടായിരുന്നതും പിന്നെ നിലച്ചുപോയതുമായ ജയകേരളം എന്ന മദ്രാസിയിൽ നിന്ന് വരുന്ന വാരികയിലും ജനയുഗം എന്ന കൊല്ലത്തു നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന വാരികയിലുമൊക്കെയാണ് ആദ്യത്തെ പുറം കവിതകൾ, അല്ലെങ്കിൽ പുറത്ത് പ്രസിദ്ധീകരിച്ച കവിതകൾ അന്ന് പ്രകാശിതമായത്, 1965 കാലത്ത്. എന്നെ വളർത്തിയെടുത്തത് കവി എന്ന നിലയിലും ഒരു പകുതി മനുഷ്യൻ എന്ന നിലയിലും ഒക്കെ എൻ്റെ നാട്ടിൻപുറമാണ്. നാട്ടിൻപുറത്തെ സാധാരണ മനുഷ്യരുമായുള്ള സൗഹൃദമില്ലായില്ലെങ്കിൽ, നാട്ടിൻപുറത്തെ പ്രകൃതിയുടെ നിരന്തരമായ സ്നേഹ സമൃദ്ധമായ ഹരിത സാന്നിധ്യമില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ കവിയാവുകയില്ലായിരുന്നു. ഒരു ഞാൻ പറഞ്ഞതുപോലെ പകുതി മനുഷ്യനും ആവുകയില്ല. പകുതി മനുഷ്യൻ എന്ന് ഞാൻ പറയുന്നത് എന്നെ കുറിച്ച് മാത്രമല്ല, എൻ്റെ കവിതയിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മനുഷ്യവംശം പിറക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. നാം എല്ലാം വാസ്തവത്തിൽ മനുഷ്യരാകാൻ ശ്രമിക്കുന്ന, ഒരുപക്ഷെ എന്നെങ്കിലും ഒരിക്കൽ മനുഷ്യനായി തീരാവുന്ന ഏതോ ഒരു ജീവിയുടെ ഒരു പ്രത്യേക പരിണാമ ഘട്ടത്തിലുള്ളവരാണ് എന്നാണ് ഞാൻ എന്നും വിശ്വസിച്ചു പോന്നിട്ടുള്ളത്, എന്നും ഞാൻ അങ്ങനെ കരുതുന്നു. എന്നെങ്കിലും ഒരിക്കൽ മനുഷ്യ വംശം ലോകത്ത് ഉദയം ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നാട്ടിൻപുറത്ത് വയലുണ്ടായിരുന്നു, പക്ഷേ നാട്ടിൻപുറത്ത് എൻ്റെ വീടിന് മുന്നിൽ വയലുണ്ടായിരുന്നു, ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിലെ ദേവിയാണ് ഞങ്ങൾക്ക് തെങ്ങിൽ പൂക്കിലകൾ നിറച്ചിരുന്നതെന്ന്, നെല്ലിൽ പാല് നിറച്ചിരുന്നതെന്ന്, പൂക്കൾക്ക് സുഗന്ധം നൽകിയിരുന്നതെന്ന്, മരുന്ന് ചെടികൾക്ക് ഗന്ധം, മരുന്ന് ചെടികൾക്ക് ഔഷധ ഗുണം നൽകിയിരുന്നതെന്ന്,
പുഴകൾക്കും കിളികൾക്കും സംഗീതം നൽകിയിരുന്നതെന്ന് ഞാൻ കുട്ടിക്കാലത്ത് വിശ്വസിച്ചിരുന്നു. ആടുകൾ മേഞ്ഞു നടക്കുന്ന കുന്നിൻ പുറത്ത് ആടുകളെ നോക്കി രക്ഷിക്കാൻ ഒരു ശിവനുണ്ടായിരുന്നു. അതുകൂടാതെ അനേകം കഥകളിൽ നിന്ന് അമ്മൂമ്മയെപ്പോലെ മഴ പലപ്പോഴും പറഞ്ഞു തന്ന കഥകളിൽ നിന്ന്, അമ്മയും അച്ഛനും പറഞ്ഞു തന്ന കഥകളിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന് കേട്ട കഥകളിൽ നിന്ന് വന്ന ഒട്ടേറെ പ്രേതങ്ങളും യക്ഷികളും ഒരു സമ്പൂർണമായ അപര ലോകം തന്നെ ഉണ്ടായിരുന്നു. ഈ ലോകങ്ങൾ ഒരുപക്ഷെ യുക്തിയുടെ ലോകത്തിൽ നിലനിൽപ്പില്ലാത്ത ലോകങ്ങളാണ്. എന്നാൽ കവിയുടെ ലോകത്തിന് അനിവാര്യമായ ലോകങ്ങളുമാണ്. കാരണം കവിയെ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവരിൽ നിന്ന് അല്പമെങ്കിലും വ്യത്യസ്തനാക്കുന്ന അല്ലെങ്കിൽ വ്യത്യസ്തയാക്കുന്ന ഘടകം ഭാവനയാണ്. യുക്തിയേക്കാളേറെ ഒരുപക്ഷെ കവിതയെ സഹായിക്കുന്നത്, കവിതയെ മറ്റ് ലോകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്, കവിതയെ പക്ഷികളോടും വൃക്ഷങ്ങളോടും സകല ചരാചരങ്ങളോടും സംസാരിക്കാൻ പ്രാപ്തമാക്കുന്നത് ഈ ഭാവനയാണ്. എൻ്റെ അമ്മ പശുക്കളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, തെങ്ങുകളോട് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. പലപ്പോഴും തെങ്ങുകൾ പ്രത്യേകിച്ചും കായ്ക്കാതെ നിൽക്കുമ്പോൾ എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കായ്ക്കാതെ എന്ന് ചോദിക്കും. പശുവിനോട് എന്താ നിനക്ക് ഇത്ര പാല് കുറഞ്ഞത്, അല്ലെങ്കിൽ എന്താ നിന്റെ മുഖത്തൊരു വിഷമം തോന്നുന്നത് എന്ന് അമ്മ പശുക്കളോട് ചോദിക്കുവായിരുന്നു. ഞാൻ ചെയ്യുന്നത് ഇതിലും വലിയൊരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചെയ്തു പോന്നിട്ടുള്ളത് ഇതൊക്കെ തന്നെയാണ്. മനുഷ്യരോട്, മൃഗങ്ങളോട്, വൃക്ഷങ്ങളോട്, ഒരുപക്ഷെ ജീവനില്ലാത്ത വസ്തുക്കളോടും, വസ്തുക്കൾ എന്ന പേരിൽ എൻ്റെ ഒരു കവിത തന്നെയുണ്ട്, സംസാരിക്കാൻ, നിരന്തരമായി സംസാരിക്കാൻ, ചോദിക്കാൻ, അവരുടെ അവസ്ഥ എന്ത് എന്ന് അവയുടെ ഉള്ളിൽ നിന്ന് തിരിച്ചറിയാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അവയുടെ ഉള്ളിൽ നിന്ന് ലോകത്തെ നോക്കിക്കാണാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നല്ല, എനിക്ക് തോന്നുന്നു കവി നിരന്തരമായി ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. അയാളുടെ ഉള്ളിൽ നിന്ന് മാത്രമല്ല, അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ നിന്ന് മാത്രമല്ല ലോകത്തെ നോക്കിക്കാണുന്നത്, മറ്റു പലതിൻ്റെയും ഉള്ളിൽ നിന്നാണ്. വെട്ടി വീഴ്ത്തപ്പെടുന്ന വൃക്ഷത്തിന്റെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ ചവിട്ടി അരയ്ക്കപ്പെടുന്ന ഒരു എറുമ്പിന്റെ ഉള്ളിൽ നിന്ന്, ഇങ്ങനെ പല രീതിയിൽ ഹനിക്കപ്പെടുന്ന, വംശഹത്യയെ നേരിടുന്ന, പല തരത്തിലുള്ള വിനാശത്തിന്റെ സമ്പ്രദായങ്ങളെ നേരിടുന്ന ഈ ലോകത്തിൻ്റെ ചലിക്കുന്നതും ചലിക്കാത്തതുമായ വസ്തുക്കളുടെ ഉള്ളിൽ നിന്ന് ലോകത്തെ നോക്കിക്കാണാനുള്ള ഒരു ശ്രമം കവികളിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകാവുന്ന ഒരു 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 ചലച്ചിത്രം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നു, ഹണി ഐ ഷ്രാങ്ക് ദ കിഡ്സ്. നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ, ഒരു ഹോളിവുഡ് സാധാരണ ഹോളിവുഡ് സിനിമയാണ്, പക്ഷെ എനിക്കത് വളരെ അർത്ഥവത്തായി തോന്നുന്നു. അതില് രണ്ട് കുട്ടികൾ, ഒരു ശാസ്ത്രജ്ഞനാണ്, ഒരു ശാസ്ത്രജ്ഞൻ വസ്തുക്കളെയെല്ലാം ചെറുതാക്കാനുള്ള ഒരു യന്ത്രം കണ്ടുപിടിക്കുകയാണ്, ഒരു രശ്മി പ്രക്ഷേപിക്കുന്ന ഒരു യന്ത്രം. ഒരു ദിവസം അറിയാതെ അതിനു മുമ്പിൽ അയാളുടെ രണ്ട് കുട്ടികൾ, ആൺകുട്ടിയും പെൺകുട്ടിയും, ചെന്നുപെടുകയും അവ വളരെ ചെറിയവരായിട്ട് അവർ രണ്ടുപേരും മാറുകയും ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് ഒരു തുള്ളി വെള്ളം ഒരു വലിയ പ്രളയമായി തോന്നുന്നു. ഒരു മുന്നോട്ട് നീങ്ങി വരുന്ന ഒരു കാൽ തങ്ങളെ ചവിട്ടി അരയ്ക്കാൻ പോകുന്നതായിട്ട് തോന്നുന്നു. ഈ ലോകം ഒരു മണ്ണരി പോലും ഒരു വലിയ പ്രപഞ്ചമാണ് എന്ന് അവർക്ക് തോന്നുന്നു. ഇങ്ങനെ ഒന്നാണ് ഇത്. സാധാരണ മട്ടിൽ ആളുകളെ വെറുതെ രസിപ്പിക്കുന്ന, തമാശയായ ആളുകൾ കാണുന്ന ഒരു ചലച്ചിത്രമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു, ഞാനത് കണ്ടത് മറ്റൊരു തരത്തിലാണ്. ഒരുപക്ഷെ നാം എല്ലാം തന്നെ ഈ തരത്തിൽ സ്വയം പരിണമിപ്പിക്കേണ്ടതുണ്ട്. ഒരു അനാഥൻ എന്ത് ഒരു അനാഥൻ എന്ത് തോന്നുന്നു ജീവിതത്തെക്കുറിച്ച് എന്ന് അയാളുടെ അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ നിന്ന് നാം കാണേണ്ടതുണ്ട്. ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു മനുഷ്യൻ, ഒരു ഇന്ന് ഉദാഹരണത്തിന് ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു ഒരു സാധാരണ മനുഷ്യൻ, മറ്റൊരു
ഏതെങ്കിലും രീതിയിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഇന്ന് വിനാശം നേരിടുന്ന പക്ഷികൾ, മൃഗങ്ങൾ, വൃക്ഷങ്ങൾ, ഇവയുടെയൊക്കെ ഭാഗത്തു നിന്ന് ലോകത്തെ കാണാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ഭാവന അർത്ഥവത്തായി വികസിക്കുന്നത്. കാരണം ഭാവന നൽകപ്പെട്ടിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു, നാം എമ്പതി എന്ന് പലപ്പോഴും ഇംഗ്ലീഷിൽ വ്യവഹരിക്കുന്ന, നമുക്ക് സഹാനുഭൂതി എന്ന് പറഞ്ഞുകൊണ്ട് സഹാനുഭൂതി വളർത്തുന്നതിന് വേണ്ടിയാണ്. ഈ സഹാനുഭൂതി വളർത്താനുള്ള ഒരേ ഒരു മാർഗം മറ്റുള്ളവരായി സഹിക്കുന്നവരായി സ്വയം സങ്കല്പിക്കുകയാണ്. അതിനുള്ള ശ്രമം ഞാൻ നടത്തിയിട്ടുണ്ട്. സഹിക്കുന്നവരായി മാത്രമല്ല, ചിലപ്പോഴൊക്കെ ആനന്ദിക്കുന്നവരായി ഞാൻ സ്വയം സങ്കല്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആനന്ദം വളരെ അപൂർവമായി ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. എങ്കിൽ പോലും ഇങ്ങനെ സ്വയം മാറുന്നതിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു ആത്മ പരിക്രമം സാധിക്കുന്നതിലൂടെയാണ് കവി പ്രപഞ്ചവുമായി സംവദിക്കാനുള്ള ശേഷി സ്വയം നേടുകയും അതിനാവശ്യമായ ഒരു ഭാഷ, അല്ലെങ്കിൽ അനേകം ഭാഷകൾ, കാരണം ഒരു ഭാഷയിൽ സംസാരിച്ച പോരാ, ഉറുമ്പിനോട് സംസാരിക്കുന്ന ഭാഷയിലല്ല വൃക്ഷത്തോട് സംസാരിക്കേണ്ടത്, വൃക്ഷത്തോട് സംസാരിക്കുന്ന ഭാഷയിലല്ല ഒരുപക്ഷെ മനുഷ്യരോട് സംസാരിക്കേണ്ടത്, അങ്ങനെ അനേകം ഭാഷകൾ കണ്ടുപിടിക്കാൻ കവികൾ നിർബന്ധിക്കപ്പെടുന്നത്. കവിത ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, കവിതയുടെ വിപരീതം എന്താണ്? ഒരു കാലത്ത് പണ്ഡിതന്മാർ പറഞ്ഞിരുന്നു ഗദ്യമാണ് എന്ന് തോന്നുന്നില്ല, കാരണം ധാരാളം ഗദ്യത്തിലും കവിതകൾ എഴുതപ്പെടുന്ന ഒരു കാലത്താണ്, സ്വയം എഴുതിയിട്ടുള്ള ഒരാളുമാണ് ഞാൻ. കവിതയിടയ്ക്ക് ഒരു വിപരീതമുണ്ടെങ്കിൽ അത് ഹിംസയാണ്. നാം ജീവിക്കുന്നത് നമ്മുടെ കിടപ്പുമുറികളിൽ, വിരുന്നു മുറികളിൽ ദിവസവും രക്തം നിറയുന്ന ഒരു കാലത്താണ്. നമുക്ക് ഇന്ദ്രിയക്ഷമതയുണ്ടെങ്കിൽ, നമുക്ക് സംവേദനക്ഷമതയുണ്ടെങ്കിൽ, നമുക്ക് ഓരോ വസ്തുവിൽ നിന്നും ചോരയൊലിക്കുന്നത് കാണാനാകുന്ന ഒരു കാലത്ത്, മനുഷ്യർ എഴുത്തുകാർ നിശബ്ദരാക്കപ്പെടുന്ന ഒരു കാലത്ത്, ചിലപ്പോൾ ഭീഷണി കൊണ്ട്, ചിലപ്പോൾ മരണം കൊണ്ട് തന്നെ നിശബ്ദരാക്കപ്പെടുന്ന ഒരു കാലത്ത്, ഈ ഹിംസയുടെ ഇന്നത്തെ പ്രഭവങ്ങൾ എന്ത് എന്നതിലേക്കൊന്നും ദീർഘമായി ഞാൻ കടന്നു പോകുന്നില്ല. എങ്കിലും പറയാതെ വയ്യ, ഒന്ന് നിശ്ചയമായും വർഗീയതയാണ്. ഏത് രീതിയിലുമുള്ള വർഗീയത, വർഗീയത എന്നത് ആത്മീയത നഷ്ടപ്പെട്ട മതമാണ്. ഗാന്ധിയുടെയോ അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യന്റെയോ ഭാഷ ഉപയോഗിച്ച് പറഞ്ഞാൽ ദൈവമില്ലാത്ത മതം. ആത്മീയത നഷ്ടപ്പെട്ട മതം, ഒരു രാഷ്ട്രീയോപകരണം മാത്രമായി, സ്വന്തം പ്രയോജനത്തിന് അല്ലെങ്കിൽ കുറച്ചാളുകളുടെ പ്രയോജനത്തിന് മാത്രമുള്ള ഒരു മാർഗമായി മാറുന്നു. അങ്ങനെ മാറുന്ന ആത്മാവ് നഷ്ടപ്പെട്ട മതമാണ് ഇന്ന് പല രൂപങ്ങളിൽ നമ്മെ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും നമ്മുടെ രാജ്യത്തെ നിരന്തരമായി അന്ധകാരത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ചു പുരുഷന്റെ ആധിപത്യം. പുരുഷന്റെ ആധിപത്യം എന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് പുരുഷൻ എന്ന അനുഭവ പ്രത്യക്ഷ ആ പുരുഷനെ കുറിച്ച് മാത്രമല്ല, പുരുഷത്വം എന്നൊരു പ്രത്യേക ശാസ്ത്രത്തെ കുറിച്ചാണ്. അത് നാം ഫാസിസ്റ്റത്തെ കുറിച്ചും മറ്റും ചർച്ച ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഇന്നലെ മരിച്ചുപോയ എനിക്ക് വളരെ വളരെ ആദരവുള്ള 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ബുദ്ധിജീവികളിലെ നോവലിസ്റ്റുള്ള ഒരാളായ ഉംബർട്ടോ ഇക്കോ ഫാസിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തെ നാം ഓർക്കേണ്ടതാണ് ഇന്നത്തെ ഒരു ദിവസം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇക്കോ ഫാസിസത്തെ കുറിച്ച് പറയുമ്പോൾ, അതിന്റെ അനേക ലക്ഷണങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു പ്രധാന കാര്യം അതിന്റെ മാച്ചോ സ്വഭാവം, അതിന്റെ ഒരു പുരുഷ സ്വഭാവമാണ്, പേശി ദൃഢത. അത് നിരന്തരമായി അതിന്റെ മാംസപേശികൾ പ്രദർശിപ്പിക്കുന്നു. ഈ മനോഭാവം, ഈ ആണത്വത്തെ കുറിച്ചുള്ള പൊങ്ങച്ചം, ആണ് കരഞ്ഞുകൂടാ എന്ന്, ആണ് വികാര വിവശനായിക്കൂടാ എന്ന്, ആണിന് സംവേദനക്ഷമത ഉണ്ടായിക്കൂടാ എന്ന് ഉള്ള പുരുഷനെ കുറിച്ചുള്ള ഒരു സങ്കല്പം, ആണാണ് അധികാരി എന്ന സങ്കല്പം, അതിൽ നിന്നാണ് ബലാത്സംഗം മുതൽ ഓരോ ചെറിയ ഇടത്തും സ്ത്രീകൾ അനുഭവിക്കുന്ന നിരന്തരങ്ങളായ പല വിധത്തിലുള്ള സൂക്ഷ്മവും സ്ഥൂലവുമായ പീഡനങ്ങൾ വരെയുള്ള എല്ലാം തന്നെ സംഭവിക്കുന്നത്. മൂന്നാമത്തെ ഹിംസയുടെ ഒരു സ്രോതസ്
നാം പലപ്പോഴും ആഗോളീകരണം എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു ഒരു വൻ ശക്തിയാണ്. അത് ഒരൊറ്റ ഭാഷയിൽ ലോകം സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തിയാണ്. അത് ഏകപക്ഷീയമായ ഒരു കൽപ്പനയാണ്. അത് ലോകത്തെ മുഴുവൻ, ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളെയും വരുതിയിൽ നിർത്താൻ ശ്രമിക്കുന്ന ഒരു വൻ സാമ്രാജ്യ സങ്കല്പത്തിന്റെ പുനരാഗമനമാണ്. എംപയർ എന്ന് നെഗരിയും ഹാർട്ടും മറ്റും അതിനെ എംപയർ എന്ന് വിളിക്കുന്നു. ഒരു പുതിയ അർത്ഥത്തിൽ, കൂടുതൽ വിശാലമായ, പഴയ ലെനിൻ ഉപയോഗിച്ച അർത്ഥത്തിൽ മാത്രമല്ല, അതിനേക്കാളൊക്കെ വളരെ വിശാലമായ അർത്ഥത്തിൽ എംപയർ എന്ന് വിളിക്കുന്നു. ലോകത്തെ ഒരൊറ്റ കുടക്കീഴിൽ നിർത്താൻ, എല്ലാവരെയും എല്ലാവരെയും ഒരേ വേഷമണിയിക്കാൻ, ഒരേ രീതിയിൽ ചിന്തിക്കാൻ, ഒരേ രീതിയിൽ എഴുതാനും പാടാനും ഭക്ഷിക്കാനും പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു ശക്തി. എല്ലാ ഭാഷകൾക്കും, നേരത്തെ ഇവിടെ ഭാഷകളെ കുറിച്ച്, എല്ലാ പ്രാദേശിക ഭാഷകൾക്കും ഭീഷണിയായി മാറുന്ന രീതിയിൽ ഒരൊറ്റ ഭാഷയെ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഭാഷകളെ ലോകത്തിന്റെ മുഴുവൻ ഭാഷകളാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ഒരു 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 ശക്തി. പ്രാദേശിക സംസ്കൃതികളെ, നമ്മുടെ സമ്പന്നങ്ങളായ സ്മൃതിശേഖരങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ശക്തി. നമ്മോട് നിരന്തരം നാം അധികൃതരാണെന്ന്, നാം നാളെ അമേരിക്ക ആയി മാറേണ്ടവരാണെന്നും, ഇന്ന് നാം ഇന്നത്തെ നമ്മുടെ അവസ്ഥ പരിഹരിക്കുന്നതിന് അത് മാത്രമാണ് വഴിയെന്നും, ഒരു ഒരു പ്രത്യേക ശ്രേണീക്രമത്തിൽ രാഷ്ട്രങ്ങളെയും സംസ്കാരങ്ങളെയും അടുക്കി വയ്ക്കുന്ന ഒരു ഒരു ശക്തിയാണ്. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മുടെ കാലത്തെ ഏറ്റവും വലിയ ഹിംസ ആഗോളീകരണമാണ് എന്ന് ഒരു ചിന്തകൻ, ബോദ്രിയാർ എന്ന വലിയ ചിന്തകൻ പറഞ്ഞു വച്ചത്. മറ്റൊന്നിനെ ഞാൻ സാങ്കേതിക മേൽക്കോയ്മ എന്ന് വിളിക്കും. അളക്കാനോ തൂക്കാനോ എണ്ണാനോ ആവാത്ത ഒന്നിനെയും യാഥാർത്ഥ്യമായി എണ്ണാത്ത, സ്ഥിതിവിവര കണക്കുകളിൽ പെടാത്ത ഒന്നും നിലനിൽക്കുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സവിശേഷമായ സാങ്കേതിക ചിന്തയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിന്റെ കണക്കിൽ അത് പെട്ടെന്ന് ഓർമ്മ വരിക, WH ഓഡന്റെ അൺനോൺ സിറ്റിസൺ എന്നുള്ള കവിതയാണ്, അറിയപ്പെടാത്ത സിറ്റിസൺ. അപ്പോൾ ആ കവിത ഇങ്ങനെ പറയുന്നുണ്ട്, ആ പൗരൻ വളരെ കൃത്യമായിട്ട് ജീവിച്ച ഒരാളായിരുന്നു. അക്കാലത്ത് ഒരാൾക്ക് രണ്ട് കുട്ടികളെ പാടുള്ളൂ, രണ്ട് കുട്ടികളെ അയാൾക്കുണ്ടായിരുന്നുള്ളൂ, നികുതി കൃത്യമായിട്ട് അടയ്ക്കുമായിരുന്നു. അങ്ങനെ ആ കാലത്ത് ഭരണകൂടം പ്രതീക്ഷിച്ച കാര്യങ്ങളെല്ലാം ചെയ്ത ആളായിരുന്നു. പക്ഷെ അവസാനം അദ്ദേഹം ചോദിക്കുന്നു, അയാൾ സന്തുഷ്ടനായിരുന്നോ? അയാളുടെ ജീവിതത്തിൽ അയാൾക്ക് തൃപ്തി ഉണ്ടായിരുന്നോ? ഈ ചോദ്യങ്ങൾക്ക് സ്ഥിതിവിവരക്കണക്കിൽ ഉത്തരമില്ല എന്ന് പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഇങ്ങനെ സ്ഥിതിവിവരക്കണക്കിൽ ഉത്തരമില്ലാത്ത, സ്ഥിതിവിവരക്കണക്കിൽ പെടാത്ത വലിയ അനുഭവ ലോകങ്ങളെ മുഴുവൻ മാറ്റി നിർത്തുന്ന ഒരു ലോകം നാം അറിയാതെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാം പറയുന്ന ഈ വിവര സാങ്കേതിക വിദ്യയും മറ്റും അതിന്റെ എല്ലാ മെച്ചങ്ങളോടും കൂടി അത് ആത്യന്തികമായി സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് പവിത്രനെ പോലെയുള്ളവരൊക്കെ പറയുന്നത് സാഹിത്യം പഠിക്കണമെന്ന്. അത് ഒരു സാഹിത്യാധ്യാപകർക്ക് വേക്കൻസികൾ ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകളെ വായിക്കാനും ഞങ്ങളുടെ പുസ്തകങ്ങളൊക്കെ വാങ്ങാനും ആളുകൾ ഉണ്ടാവണം എന്നതുകൊണ്ടല്ല, മനുഷ്യ സംസ്കാരം നിലനിൽക്കണം എന്നതുകൊണ്ടാണ്. മനുഷ്യ സംസ്കാരം നിലനിൽക്കണമെങ്കിൽ അനുഭവങ്ങളോട് സൂക്ഷ്മമായി സംവദിക്കുന്ന ഹൃദയമുണ്ടാകണം. ആ രീതിയിൽ പരിശീലിപ്പിക്കപ്പെട്ട സഹാനുഭൂതി പരിശീലിപ്പിക്കപ്പെട്ട മനുഷ്യരുണ്ടാകണം. അതുണ്ടാകണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഈ സ്ഥിതി വിവര കണക്കുകൾക്ക് പുറത്ത്, സാങ്കേതിക വിദ്യകൾക്ക് പുറത്ത് ഉള്ള മനുഷ്യത്വം എന്ന് നാം എല്ലാവരും അമൂർത്തമായി വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ നവോത്ഥാന കാലത്ത് വീട്ടിയും മറ്റും ഉപയോഗിച്ചിരുന്ന മനുഷ്യൻ എന്ന ഒരു പദമുണ്ട്. ആ പദത്തെ, അല്ലെങ്കിൽ അതിൻ്റെ സൂക്ഷ്മങ്ങളായ അർത്ഥങ്ങളെ നമുക്ക് തിരിച്ച് പിടിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അതാണ് മറ്റൊരു നാം നേരിടുന്ന ഹിംസയുടെ മറ്റൊരു പ്രധാനപ്പെട്ട രൂപം എന്ന് പറയുന്നത്. ഇതിൻ്റെ തന്നെ തുടർച്ചയാണ് പരിസ്ഥിതിയെ, ഇതിന്റെ ഒരു സ്വാഭാവികമായ തുടർച്ചയാണ് പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന, ഭാവിയെ കുറിച്ച് ചിന്തിക്കാത്ത, നമ്മുടെ കുട്ടികൾക്ക് നാം എന്ത് തരം ലോകമാണ് വിട്ടുപോകുന്നത് എന്ന് ആലോചിക്കാത്ത, നമ്മുടെ വരും തലമുറകൾക്ക് ശുദ്ധമായ വായുവും ശുദ്ധമായ ജലവും ശുദ്ധമായ ആകാശവും ഒന്നും തന്നെ, അല്ലെങ്കിൽ ശുദ്ധമായ ജീവിതവും ഹൃദയവും ഒന്നും തന്നെ വിട്ടുപോകാത്ത തരത്തിൽ പരിസ്ഥിതിയെ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ബാഹ്യമായ പരിസ്ഥിതി മാത്രമല്ല ആത്മീയമായ പരിസ്ഥിതിയുമാണ്, ഈ പരിസ്ഥിതികളെ പൂർണ്ണമായും
നശിപ്പിക്കുന്ന ശക്തികൾ അവയും അതും ഹിംസയുടെ തന്നെ, ഈ ഈ സാങ്കേതിക ലോക ഹിംസയുടെ തന്നെ മറ്റൊരു അവതാരമാണ്, മറ്റൊരു മാനമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇങ്ങനെ ജാതി വ്യവസ്ഥയായി, പുരുഷ മേൽക്കോയ്മയായി, വർഗീയതയായി, ആഗോളീകരണമായി, സാങ്കേതിക ഫാസിസമായി നമുക്ക് ചുറ്റും ഹിംസയുടെ ശക്തികൾ ഓരോ ദിവസവും ശക്തി പ്രാപിക്കുന്ന പല രൂപങ്ങളിൽ ആവിഷ്കരിക്കപ്പെടുന്ന ഒരു ഒരു കാലത്ത് കവിത എന്തായിരിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തെ ഓരോ കവിക്കും, കവി എന്ന് ഞാനിവിടെ പറയുന്നത് നമ്മുടെ പൂർവീയർ ഉപയോഗിച്ച ഒരു വലിയ അർത്ഥത്തിലാണ്, എഴുത്തുകാർ അല്ലെങ്കിൽ സാഹിത്യകാരന്മാരെന്നുള്ള വലിയ കലാകാരന്മാരെന്ന വലിയ അർത്ഥത്തിലാണ് ഈ കലാകാരന്മാർ എന്ത് ചെയ്യണം എന്ന ചോദ്യം ഓരോ കലാകാരനും അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. കവിത ഓഷ്വിറ്റ്സിലെ ഹിറ്റ്ലറുടെ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിലെ നരഹത്യ കണ്ട അഡോണോ എന്ന ചിന്തകൻ പറയുകയുണ്ടായി, ഓഷ്വിറ്റ്സിന് ശേഷം കവിത അസാധ്യമാണ് എന്ന്. കവിതയെ അസാധ്യം, കാരണം ഹിംസ പ്രധാനമായും ചെയ്യുന്നത് കവിതയെ അസാധ്യമാക്കാൻ ശ്രമിക്കുകയാണ്. അസാധ്യമാക്കാൻ അതിന് കഴിയുകയില്ല. കവിതയിൽ വിശ്വാസമുള്ള ഒരാളെന്ന നിലയിൽ ഞാൻ വിചാരിക്കുന്നു കഴിയുകയില്ല. കാരണം ഈ ഓഷ്വിറ്റ്സിൽ നിന്ന് തന്നെ വലിയ കവികൾ ഉയർന്നു വന്നു. പോൾസലാനെ പോലെ, നെല്ലിസാസിനെ പോലെ, അബ്ബാക്കോവിനെ പോലെ ഉള്ള വലിയ കവികൾ ഓഷ്വിറ്റ്സിൽ നിന്ന്. ഹോളോകോസ്റ്റ് സാഹിത്യം എന്ന് പറയുന്ന ഒരു വലിയ സാഹിത്യ ശാഖ തന്നെയുണ്ട്. എന്നാൽ കവിതയെ ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കവിതയ്ക്ക് അതിന് രീതികൾ മാറ്റേണ്ടി വന്നു. അത് സംസാരിക്കുന്ന രീതികൾ, അത് ഭാവന ചെയ്യുന്ന രീതികൾ, അത് വാക്കുകളെ കൂട്ടിച്ചേർക്കുന്ന രീതികൾ മാറ്റേണ്ടി വന്നു. പോൾസലാനെ പോലുള്ളവർക്ക് ഒരു പുതിയ ജർമ്മൻ ഭാഷ കണ്ടുപിടിക്കേണ്ടി വന്നു. കാരണം ജർമ്മൻ ഭാഷയുടെ ഉള്ളിൽ അസത്യം കയറിയത് കൊണ്ട്, ഇന്ന് ഇന്ത്യയിൽ സംഭവിക്കുന്നത് പോലെ ഭാഷയ്ക്കകത്ത് അസത്യം കയറിക്കൂടുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ചിലർ അത് ഉപേക്ഷിച്ച് ഞങ്ങളുടെ ഭാഷ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് ജർമ്മനി വിട്ടുപോയി. ചില ആളുകൾ അവിടെ ഇരുന്ന് ഒരു പുതിയ ജർമ്മൻ ഭാഷ, സ്വന്തമായൊരു ഭാഷ കണ്ടുപിടിച്ചു തങ്ങളുടെ വികാരങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടി. ഇങ്ങനെ ഈ അർത്ഥത്തിൽ കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് കവിത അസാധ്യമാണ്, പഴയ രീതിയിലുള്ള കവിത അസാധ്യമാണെന്ന്. ഇന്ന് പുതിയ അവശിഷ്ടങ്ങളിൽ നിന്ന് വീണ്ടെടുത്ത വാക്കുകൾ കൊണ്ടുണ്ടാക്കുന്ന, അതിജീവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള ഒരു ഒരു പുതിയ കവിത നമുക്ക് സൃഷ്ടിക്കേണ്ടി ഇരിക്കുന്നു എന്ന്. കവിത തീർച്ചയായും ഉണ്ടാവും. ചീത്തകാലങ്ങളിൽ പാട്ടുണ്ടാവുമോ? ഉവ്വ്, ചീത്തകാലങ്ങളെ കുറിച്ചുള്ള പാട്ട് എന്ന് ബെർത്തോൾട്ട് ബ്രെക്റ്റ് എന്ന കവി ഒരിക്കൽ പറയുകയുണ്ടായി. അപ്പോൾ ഒരുപക്ഷെ ചീത്തകാലങ്ങളെ കുറിച്ച് ആയിരിക്കാം നമുക്ക് പാടേണ്ടി വരിക, എങ്കിൽ പോലും നമുക്ക് പാടിയേ തീരൂ. കാരണം ഈ ചീത്തകാലങ്ങളെ കുറിച്ച് നിരന്തരമായി സംസാരിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് നല്ല കാലങ്ങളെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ സൃഷ്ടിക്കാനും, എന്നെങ്കിലും ഒരിക്കൽ നല്ല കാലം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാനും കഴിയുകയുള്ളൂ. നല്ല കാലം എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ എന്തുദ്ദേശിക്കുന്നു എന്നുകൂടി പറഞ്ഞ് രണ്ടോ മൂന്നോ കവിതകൾ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ എത്തി നിൽക്കുന്ന ഒരു അതിന് ദർശനമെന്നൊന്നും ഞാൻ വിളിക്കുന്നത് വലിയ വാക്കുകളാണ്. ഞാൻ എത്തി നിൽക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നതിന് ഞാൻ അതിനെ കോമൺസ് എന്ന് വിളിക്കും. അത് ആത്യന്തികമായി വാസ്തവത്തിൽ കമ്മ്യൂണിസം തന്നെയാണ്. കമ്മ്യൂണിസം എന്ന് ഞാൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ആത്യന്തികമായി ഈ ഭൂമിയും അതിലെ സ്വത്തും അതിലെ വായുവും ജലവും ഇത്രകാലം മനുഷ്യർ നേടിയ വിജ്ഞാനവും സംസ്കാരവും എല്ലാ മനുഷ്യരുടേതുമാണെന്നും അത് ഏതാനും ചില മനുഷ്യർ കയ്യിൽ വെച്ചിരിക്കുന്നുവെന്നും അത് എന്ന് എല്ലാവരുടേതുമാകുന്നുവോ അന്നു മാത്രമേ ഞാൻ പറഞ്ഞ മനുഷ്യരുടെ ലോകം നിലവിൽ വരികയുള്ളൂ എന്നും ഉള്ള വിശ്വാസമാണ്. എനിക്കിതേക്കാൾ കൂടുതൽ വളരെ സൂക്ഷ്മമായ പ്രത്യയശാസ്ത്രങ്ങളൊന്നും അല്ലെങ്കിൽ പ്രത്യേകം പേരിട്ട് വിളിക്കാവുന്ന പ്രത്യയശാസ്ത്രങ്ങളൊന്നും ആവശ്യമുണ്ട് എന്ന് തോന്നുന്നില്ല. എൻ്റെ ശിഷ്ട ജീവിതം നയിക്കുന്നതിനോ എൻ്റെ ശിഷ്ട സാഹിത്യ ജീവിതം കഴിക്കുന്നതിനോ ഈ സ്വപ്നം എന്നെങ്കിലും ഒരിക്കൽ ഈ ഭൂമി മുഴുവൻ എല്ലാവരുടേതുമായി മാറും, എല്ലാ സ്വത്തുകളും എല്ലാ ഞാൻ സൂചിപ്പിച്ചത് ജലവും വായുവും പ്രകൃതിയും കാടും മേടും അറിവും സംസ്കാരവും കവിതയും എല്ലാ മനുഷ്യരുടേതുമായി മാറും എന്ന ആ പ്രത്യാശ ഇല്ലാതെ ജീവിക്കുക അസാധ്യമായതുകൊണ്ട് ആ പ്രത്യാശ നിലനിർത്താനുള്ള നിരന്തരമായ ഒരുപക്ഷെ നിസ്സഹായമായ സമരത്തിലാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന സാമൂഹ്യ ബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള, അല്ലെങ്കിൽ സംവേദനശീലമുള്ള എല്ലാ കവികളും എല്ലാ എഴുത്തുകാരും എന്ന് ഈ സ്വപ്നത്തെ
നിലനിർത്താനുള്ള നിരന്തരമായ പ്രയത്നമാണ് സമരമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കവിത. അത് ലോകത്തിന്റെ എല്ലാ നന്മകളെയും നിലനിർത്താൻ വേണ്ടിയുള്ള സമരമാണ്. സ്നേഹത്തെ, പ്രേമത്തെ, കാരുണ്യത്തെ, മനുഷ്യരെ മനുഷ്യരാക്കിയ എന്തെല്ലാം വികാരങ്ങളുണ്ടോ, എന്തെല്ലാം ഇന്ദ്രിയങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഇന്ദ്രിയ പ്രതിനിധാനങ്ങളോ ആവിഷ്കാരങ്ങളോ ഉണ്ടോ, അവയൊക്കെ നിലനിർത്താൻ അവയിൽപ്പെട്ട ഒന്നാണ് ഭാഷയും. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഭാഷ ലോകത്തെ നാം കാണുന്ന സവിശേഷമായ ഒരു രീതിയാണ്. അത് കുറെ വാക്കുകളുടെ ഒരു കൂട്ടമല്ല, ഒരു നിഘണ്ടുവിൽ കാണുന്ന വാക്കുകളുടെ ഒരു കൂട്ടമല്ല. ഓരോ ജനതയും ലോകത്തെ നോക്കിക്കാണുന്ന ഒരു സവിശേഷമായ രീതിയാണ് ഭാഷ. അതുകൊണ്ട് ഭാഷകളെ നിലനിർത്തുക എന്നത് സംസ്കാരങ്ങളെ നിലനിർത്തുന്നതിന്റെ, ലോകത്തെ നോക്കിക്കാണുന്ന വിഭിന്നങ്ങളായ രീതികളെ നിലനിർത്തുന്നതിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ആ വിഭിന്നത, വൈവിധ്യം നിലനിർത്തുക എന്നത്. ഇന്ന് ഇന്ത്യ തന്നെ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നമ്മുടെ വൈവിധ്യം നിലനിർത്തുക. നമ്മുടെ മതപരമായ വൈവിധ്യം, വിശ്വാസ പലതരത്തിലുള്ള, മതവും മാത്രമല്ല പലതരത്തിലുള്ള വിശ്വാസങ്ങളുടെ വൈവിധ്യം, സംസ്കാരങ്ങളുടെ വൈവിധ്യം, വംശങ്ങളുടെ വൈവിധ്യം, ഭാഷകളുടെ വൈവിധ്യം, സംസ്കാരങ്ങളുടെ വൈവിധ്യം, ഇവ നിലനിർത്തുക എന്നതാണ് ഒരുപക്ഷെ ഇന്ന് ഇന്ത്യൻ സംസ്കാരം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. കാരണം ഇവയൊക്കെ ഒരു മതത്തിലേക്ക്, ഒരു സംസ്കാരത്തിലേക്ക്, ഒരു സവിശേഷമായ ചിന്താരീതിയിലേക്ക്, ഒരു ഭക്ഷണ രീതിയിലേക്ക് പോലും നയിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. എന്നതുകൊണ്ട് ഈ വൈവിധ്യത്തിന്റെ ആഘോഷമായി മാറണം നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ കവിതയും നമ്മുടെ വിചാരവും മുഴുവൻ തന്നെ. ഈ പ്രാർത്ഥനയോടെ രണ്ടോ മൂന്നോ കവിതകൾ വായിച്ച് ഞാൻ അവസാനിപ്പിക്കും. മലയാളം എന്ന കവിത വളരെ ദീർഘമായ കവിതയാണ്, അത് വായിക്കാനുള്ള സമയമില്ല. പക്ഷെ കവിത പറഞ്ഞതുപോലെ അതിന്റെ അവസാന ഖണ്ഡം ഞാൻ വായിക്കാം. ഒരു പന്ത്രണ്ടോ പതിമൂന്നോ മിനിറ്റ് എടുക്കും അത് മുഴുവൻ വായിക്കാൻ. അത്രയും സമയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.